മികച്ച മലയാള സിനിമകൾ റിലീസ് ചെയ്യുന്ന ഈ ഒരു കാലഘട്ടത്തിൽ മികച്ച ഒരു കുടുംബകഥ പറഞ്ഞിരിക്കുന്ന ചിത്രമാണ് സന്തോഷം എന്ന് പറയുന്ന സിനിമ. അപ്പം ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന സന്തോഷം എന്ന് പറയുന്ന ഏറ്റവും പുതിയ മലയാള സിനിമയുടെ ആദൃശ്യം കഴിഞ്ഞ ശേഷം ഫസ്റ്റ് റിവ്യൂ ആണ്. സന്തോഷം എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ അമിത് ചക്കരക്കിൽ അനുസ് സിദ്ധാര തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രമാക്കി അജിത് വി തോമസ് സംവിധാനം ചെയ്തിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് സന്തോഷം എന്ന് പറയുന്ന സിനിമ. ചിത്രം എന്തൊക്കെയാണെന്നും പേര് പോലെ തന്നെ വളരെയധികം സന്തോഷം നൽകുന്ന തരത്തിലുള്ള ഈ ഒരു സിനിമ ഒരുക്കിയിരിക്കുകയാണ്. ചിത്രം കണ്ടിറങ്ങിയ പ്രേക്ഷകരെല്ലാം തന്നെ പറഞ്ഞിരിക്കുന്നത് ചിത്രം കണ്ട് കഴിഞ്ഞപ്പോൾ മികച്ച ഒരു മനസ്സിന് സന്തോഷം നൽകുന്ന അല്ലെങ്കിൽ കുളിർമ നൽകുന്ന മികച്ച ഒരു സിനിമ കാണാൻ സാധിച്ചു എന്ന് തന്നെയാണ് ചിത്രത്തിന്റെ ആദർശം കഴിഞ്ഞപ്പോൾ പറഞ്ഞിരിക്കുന്നത്. സന്തോഷം എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ അമിത് ചക്കാരക്കർ അനുസ് ധര തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രമാക്കി മീസ് ആൻഡ് സീൻ എന്റർടൈൻമെന്റ്സിന്റെ ബാനറി ഇഷാ ഭട്ടാരി അജിത് ബി തോമസ് എന്ന് പറഞ്ഞത് നിർമ്മിച്ച് അജിത് ബി തോമസ് ഡയറക്ട് ചെയ്തിരിക്കുന്ന ചിത്രമാണ് സന്തോഷം എന്ന് പറയുന്ന സിനിമ. എന്തൊക്കെയാണെങ്കിലും ചിത്രത്തിൽ ഇവരെ കൂടെ തന്നെ മല്ലിക സുകുമാരൻ, കലാഭവൻ ഷാജോണ്, ഡോക്ടർ സുനീർ, ആശാ അരവിന്ദ്, ബേബി ലക്ഷ്മി തുടങ്ങിയൊരു മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് വരുന്നുണ്ട്. എന്തൊക്കെയാണെങ്കിലും ചെറിയൊരു കുടുംബത്തിൽ നടക്കുന്ന കുറച്ച് സംഭവ വികാസങ്ങൾ ഉൾപ്പെടുത്തി അല്ലെങ്കിൽ മികച്ച ഒരു രീതിയിൽ കഥ പറഞ്ഞിരിക്കുന്ന ചിത്രം തന്നെയാണ് സന്തോഷം എന്ന് പറയുന്ന സിനിമ. എന്നാൽ ചിത്രം കണ്ടിറങ്ങിയ പ്രേക്ഷകർക്കെല്ലാം ചിത്രത്തിനെ ചിത്രത്തിനെക്കുറിച്ച് സമ്മിശ്ര അഭിപ്രായം മാത്രമാണ് ചിത്രത്തിനെക്കുറിച്ച് പറഞ്ഞിരിക്കുക. ചിത്രം മികച്ചാണെന്ന് പറയുമ്പോൾ പോലും ചിത്രം പോരാന്ന് പറയുന്ന ഒരു ഭാഗം ആളുകളും ഉണ്ടായിരുന്നു. എന്തൊക്കെയാണെങ്കിലും ഒരു ജസ്റ്റ് ഒരു വൺ ഡേ ബാച്ചബിൾ ആയിട്ട് സമയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ചിത്രം തന്നെയാണ് സന്തോഷം എന്ന് പറയുന്ന സിനിമ. എന്തൊക്കെയാണ് ഓവർ എക്സ്പെക്ടേഷൻ ഒന്നും ഇല്ലാതെ തിയേറ്ററിൽ സമീപിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ഒരു വൺ ഡേ ബാച്ചബിൾ ആയിട്ടുള്ള മികച്ച ഒരു കുടുംബ ചിത്രം കാണാൻ സാധിക്കുന്നതായിരിക്കും. എന്തൊക്കെയാണ് അനൂസ് തേരയുടെ വളരെ നാളുകൾക്ക് ശേഷം മികച്ച ഒരു സ്ക്രീൻ പ്രസൻസോടുകൂടി തന്നെ കാണാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ് ചിത്രത്തിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. എന്തൊക്കെയാണ് കണ്ടുപരിചയിച്ച അല്ലെങ്കിൽ കണ്ടുപഴകിയ ചിത്രങ്ങളുടെ ഒരു കണ്ടിന്യൂവേഷൻ അല്ലെങ്കിൽ ഒരു തനിയാവർത്തനം തന്നെയാണ് സന്തോഷം എന്ന് പറയുന്ന സിനിമയിൽ നൽകുന്നത്. പുതുമയൊന്നും അവകാശപ്പെടാനില്ലാതെ എത്തുന്ന ഒരു സാധാ കുടുംബ ചിത്രം എന്ന് വേണമെങ്കിൽ സന്തോഷം എന്ന് പറയുന്ന സിനിമ ഒറ്റവാക്കി വിശേഷിപ്പിക്കാം. നല്ല സിനിമകളെ പ്രേക്ഷകർ ഇരുകയും നീട്ടി സ്വീകരിക്കും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഈ അണിയറപ്പുറത്ത് ഈ ഒരു സിനിമ ഒരുക്കിയിരിക്കുന്നത്. എന്തൊക്കെയാണ് ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ ചലനം ഉണ്ടാക്കിയിട്ടും മികച്ചൊരു അഭിപ്രായം നേടിയെടുക്കാൻ സാധിക്കുമായിരിക്കും. അപ്പോൾ എന്തൊക്കെയാണ് ഇതിനോട് തന്നെ നിങ്ങളിൽ പല ആൾക്കാർ ഈ ഒരു സിനിമ കണ്ടിട്ടുള്ളവരായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടിട്ടുള്ളവരാണ്, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം എന്താണെന്ന് കൂടി കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക. അടുത്ത വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.